April 14, വിശുദ്ധ പീറ്റർ ഗോൺസാലസ്. 1190 സ്പെയിനിലെ കാസ്റ്റിലിലെ ഒരു കുലീന കുടുംബത്തിലാണ് പീറ്റർ ഗോൺസാലസ് ജനിച്ചത്. യൗവനത്തിൽ ഈ ലോകമോഹങ്ങളോടെ ജീവിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം. സ്പെയിനിലെ അസ്റ്റോർഗയിലെ മെത്രാനായിരുന്ന തൻ്റെ അമ്മാവനാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചത്. ഭാവിയിൽ ഉയർന്ന പദവികളിലെത്താനുള്ള ആഗ്രഹം കൊണ്ട് മാത്രം പീറ്റർ വൈദിക ജീവിതം തിരഞ്ഞെടുത്തു. ചെറുപ്രായത്തിൽ തന്നെ പേപ്പൽ അനുമതി നേടി പലൻസിയയുടെ പ്രത്യേക അധികാരമുള്ള വൈദിക പദവിയിൽ അദ്ദേഹം നിയമിതനായി. ഒരു ക്രിസ്തുമസ് ദിനത്തിൽ കുതിരപ്പുറത്ത് ആഘോഷപൂർവ്വം നഗരത്തിലേക്ക് പ്രവേശിക്കവേ അദ്ദേഹത്തിന് കുതിരയുടെ നിയന്ത്രണം നഷ്ടമാവുകയും കുതിരപ്പുറത്തു നിന്ന് അദ്ദേഹം വലിച്ചെറിയപ്പെടുകയും ചെയ്തു. നഗരവാസികളെല്ലാം നോക്കി നിൽക്കെ ഒരു ചാണക കൂമ്പാരത്തിലാണ് അദ്ദേഹം ചെന്ന് വീണത്. അദ്ദേഹത്തിൻ്റെ ആത്മീയതയുടെ പേരിലല്ല, രാഷ്ട്രീയപരമായ കാരണങ്ങളാലാണ് പീറ്റർ ഈ സ്ഥാനത്ത് അവരോധിതനായതെന്ന് അറിയാമായിരുന്ന ജനങ്ങൾ ഈ സംഭവത്തിൽ സന്തോഷിച്ചു. പരസ്യമായി ഉണ്ടായ ഈ അപമാനം പീറ്റർ ഗോൺസാലസിനെ ഒരു യഥാർത്ഥ പരിവർത്തനാനുഭവത്തിലേക്കും വിശുദ്ധ പദവിയിലേക്കുള്ള പാതയിലേക്കും നയിച്ചു. താൻ ഒരു വ്യാജനാണെന്ന് ജനം തിരിച്ചറിഞ്ഞതിലുള്ള നാണക്കേട് മൂലം പീറ്റർ എല്ലാവരിൽ നിന്നും പിൻവാങ്ങി ഒറ്റപ്പെട്ട ഒരു ജീവിതം നയിച്ചു. ഈ സമയം പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി അദ്ദേഹം ചെലവഴിച്ചു. ഒരു മാനസാന്തര അനുഭവത്തിലൂടെ അദ്ദേഹം കടന്നുപോയി. യൗവനകാലത്തെ തൻ്റെ കുറവുകൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് അദ്ദേഹം ജീവിച്ചു. പിന്നീട് അദ്ദേഹം ഡൊമിനിക്കൻ സന്യാസ സമൂഹത്തിൽ പ്രവേശിച്ചു. പീറ്ററിൻ്റെ കുടുംബവും സുഹൃത്തുക്കളും അദ്ദേഹത്തെ പഴയ ജീവിതത്തിലേക്കും അദ്ദേഹം ഉപേക്ഷിച്ച സ്ഥാനമാനങ്ങളിലേക്കും തിരികെ കൊണ്ടുവരാൻ ശ്രമം നടത്തി. എന്നാൽ അദ്ദേഹം അതിന് വഴങ്ങിയില്ല. പിൽക്കാലത്ത് പീറ്റർ ഗോൺസാലസ് കാസ്റ്റിലിലെ വിശുദ്ധ ഫെർഡിനാൻഡ് 3-ാം രാജാവിൻ്റെ കുമ്പസാരക്കാരനും കൊട്ടാരത്തിൻ്റെ ചാപ്ലിനുമായി സേവനമനുഷ്ഠിച്ചു. ഇക്കാലത്ത് കൊട്ടാരത്തിലെ ആത്മീയ ജീവിതം അദ്ദേഹം പരിഷ്കരിച്ചു. മൂറുകൾക്കെതിരായ കുരിശുയുദ്ധത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചു. രാജാവിനോടൊപ്പം യുദ്ധക്കളങ്ങൾ സന്ദർശിച്ച് അദ്ദേഹം ആത്മീയ ശുശ്രൂഷകൾ നിർവഹിക്കുകയും മോറിഷ് തടവുകാരോടുള്ള മനുഷ്യത്വപരമായ പെരുമാറ്റം സാധ്യമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്തു. രാജാവിന് പ്രിയപ്പെട്ട ആത്മീയ ഗുരുവായിരുന്നു അദ്ദേഹമെങ്കിലും രാജകൊട്ടാരം നൽകുന്ന ബഹുമതികളും അവിടുത്തെ ആർഭാടം നിറഞ്ഞ ജീവിതവും തൻ്റെ പഴയ വഴികളിലേക്ക് മടങ്ങാൻ തന്നെ പ്രേരിപ്പിച്ചേക്കുമെന്ന് അദ്ദേഹം ഭയന്നു. ഇതേ തുടർന്ന് കൊട്ടാര ജീവിതം ഉപേക്ഷിച്ച് ഇടയന്മാരുടെയും നാവികരുടെയും ഇടയിലെ സുവിശേഷ പ്രഘോഷണങ്ങൾക്കായി അദ്ദേഹം തൻ്റെ ജീവിതം മാറ്റിവെച്ചു. ഇക്കാലഘട്ടത്തിൽ തൻ്റെ ശുശ്രൂഷയ്ക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വിശക്കുമ്പോൾ അദ്ദേഹം കടൽ തീരത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും മത്സ്യങ്ങൾ കടൽ തീരത്തേക്ക് ചാടുകയും ചെയ്യുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. 1246 April 15 സ്പെയിനിലെ സാന്തിയാഗോ ദി കൊമ്പോസ്തെല്ലയിൽ വെച്ച് പീറ്റർ ഗോൺസാലസ് തൻ്റെ സ്വർഗീയ സമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1254 ഇന്നസെന്റ് 4-ാം മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 1741 December 13 ബെനഡിക്ട് 14-ാം മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. നാവികരുടെയും മുക്കുവരുടെയും പ്രത്യേക മധ്യസ്ഥനാണ് വിശുദ്ധ പീറ്റർ ഗോൺസാലസ്. സ്വർഗനിവാസികൾ സകലരുമേ.